ഞാൻ പ്രേമിക്കാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, വേറൊന്നുമല്ല, നിങ്ങൾ വിവാഹം കഴിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രേമിക്കരുത്. പ്രൈസ് ഗോഡ്. ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ച് അവന്റെ വിശ്വാസത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചവനെ പ്രേമിക്കരുത്. ഒരു മുസ്ലിമിനെ പ്രേമിച്ചിട്ട് അവന്റെ വിശ്വാസത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിങ്ങൾ വിവാഹം കഴിക്കരുത്. എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഒരൊറ്റ വ്യവസ്ഥ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു, നിനക്ക് എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ നീ എന്നെ വിട്ടു. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുക, വിശ്വാസിയായ ഒരു പെൺകുട്ടിയെ, വിശ്വാസിയായ ഒരു ചെറുക്കനെ എനിക്ക് സ്വന്തം പാർട്ണറായി വിവാഹം കഴിക്കുവാൻ വേണ്ടി കർത്താവേ എനിക്ക് തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അന്യജാതിയിൽ നിന്നും നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്. അഥവാ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, അവരെ നിന്റെ ക്രിസ്തുവിലാക്കിയതിന് ശേഷം മാറ്റവും. ഹല്ലേലൂയ. ഒരു കണ്ടീഷൻ ഇല്ല. ഒരു കണ്ടീഷൻ, നിനക്ക് എന്നെയല്ല സ്നേഹം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പൊ അവർ ചിലപ്പോൾ ചോദിക്കുക, അവരുടെ വിശ്വാസത്തിലേക്ക് പോകാമെന്ന്. അപ്പൊ നീ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവരുടെ വിശ്വാസമാണോ നിന്റെ വിശ്വാസമാണോ ജയിക്കുന്നതെന്ന് നോക്കാം. ഹല്ലേലൂയ. ഒരു ഡോക്ടറായിട്ടുള്ള പെൺകുട്ടി കടന്നു പോയിട്ട് പറഞ്ഞു, എന്റെ വിവാഹമാണ് എന്നെ അനുഗ്രഹിക്കണം പിതാവേ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടതാണ്, വീഡിയോയിൽ കേട്ടതാണ്. അത് അദ്ദേഹം ചോദിച്ചു, നീ ആരെ കല്യാണം കഴിഞ്ഞ്? ഞാനൊരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു ഡോക്ടറെ കല്യാണിക്കുന്നത്, എൻ്റെ കൂടെ പഠിച്ചതാണ് മുസ്ലിം. അതെന്താ എന്നാ പിന്നെ നീ അവരെ ഇങ്ങോട്ടും എന്നാ സ്നാനപ്പെടുത്തിയതിന് ശേഷം നിനക്ക് പോകാൻ കഴിയും? ഇല്ലോ അഭിതാവെ, അവര് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ നിന്റെ ഉള്ളിലുള്ള സ്ട്രോങ് അല്ലേ? എടാ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? നിന്റെ ഉള്ളിലുള്ളവനാണ് പുറമെയുള്ളവനേക്കാളും നിനക്ക് സ്വർഗത്തിൽ പോകണം എന്നാ നീ ബെറ്റർ യേശുവിൽ വിശ്വസിക്കുന്നു. ഒറ്റ കാര്യമുണ്ട്, വേറെ വ്യവസ്ഥയൊന്നുമില്ല. നിനക്ക് സ്വർഗത്തിൽ പോകണം, ഒറ്റ വഴിയുള്ളൂ യേശു ക്രിസ്തു. ഒറ്റ വഴിയുള്ളൂ യേശു ക്രിസ്തു. എല്ലാവരും പറഞ്ഞു ഒറ്റ വഴിയുള്ളൂ യേശു ക്രിസ്തു. ഒറ്റ വഴിയുള്ളൂ യേശു ക്രിസ്തു. ഭാഷ ഗ്രീക്ക് ഭാഷ. ഓക്കെ, നമ്മൾ ഇന്ന് ഈ കാണുന്ന പോലത്തെ ഇന്നത്തെ ഗ്രീക്ക് ഭാഷയല്ലായിരുന്നു 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ഗ്രീക്ക് ഭാഷ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അന്ന് പൗലോസ്ലീഹ പുസ്തകങ്ങൾ എഴുതുമ്പോൾ, അപ്പം നമ്മളൊരു ഒരു ഒരു ലേഖനം എഴുതി, ഒരു കത്ത് എഴുതുകയാണെങ്കിൽ, നമ്മളൊരു കത്ത് എഴുതുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? എത്ര വാക്കുണ്ട്? 3 വാക്കുകൾ. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? അതിൽ 3 കുറച്ച് അകന്നകന്നാണ്, ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് അല്ലേ? ആണോ? എന്നാൽ പഴയ ഗ്രീക്ക് ഭാഷയിൽ ഗ്യാപ്പ് ഇല്ല, എല്ലാം അടുപ്പിച്ചാണ്. അത് വായിച്ച് പഠിക്കാൻ വിവരമുള്ളവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ, ആ ഭാഷ പഠിച്ചവർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെ അവിടെ വിശേഷമുണ്ട്? അവിടെ 3 വാക്യം, അത് 3 കൂടെ ഒരുമിച്ച് എഴുതി. അവിടെ പങ്ച്ചുവേഷൻസ് ഇല്ല, കുത്തോകോമ, ചന്ദ്രകല, മറ്റേ ക്വസ്റ്റ്യൻ മാർക്ക്, ആശ്ചര്യചിഹ്നം, അങ്ങനത്തെ പങ്ച്ചുവേഷൻസ് പറഞ്ഞ സാധനമില്ല. അധ്യായങ്ങളില്ല, വാക്യങ്ങളില്ല. മനസ്സിലായോ? ആദ്യത്തെ ബൈബിൾ രൂപീകരണം അങ്ങനെ. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അത് ക്രോഡീകരിച്ചപ്പോഴെന്ത് സംഭവിച്ചു? അതിനെ അധ്യായമാക്കി വാക്യങ്ങളായി തിരിച്ചു, പഞ്ച്വേഷൻസ് കൂടും. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലുള്ള ബൈബിൾ രൂപപ്പെട്ടു വന്നത്. ഇവരെ അടി മനസ്സിലായല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനറൽ നോളജ് അബൌട്ട് ബൈബിൾ, അതാണ് ഞാൻ പറഞ്ഞത്, കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഓൾറൈറ്റ്, വെരി കെയർഫുൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ ആരെയാണ് പ്രതിപാദിക്കുന്നത്? അതിൽ പിതാവ് കൊടുത്തിട്ടില്ല, പുത്രൻ കൊടുത്തിട്ടില്ല, പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടില്ല. ഓക്കെ,
അതെവിടെ ഏത് വാക്യമാണെന്ന് അറിയാമോ? ഏത് വാക്യമാണ് നിങ്ങൾ പറഞ്ഞതെന്ന് അറിയാമോ? ഏതാ? ആദ്യത്തെ ബൈബിൾ വാക്യം. ഓക്കെ, അതായത് ബൈബിൾ പണ്ഡിതന്മാരുടെ കണക്ക് കൂട്ടൽ പഠനം നിമിത്തം അവർ കണ്ടുപിടിച്ചെങ്ങനെയാണ്, ബൈബിളിലെ ആദ്യത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും തമ്മിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഗ്യാപ്പ്. അനേക കോടിക്കണക്കിന് വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട് ആദ്യത്തെ വചനവും രണ്ടാമത്തെ വചനവും. വായിച്ചു ഉണ്ടോ? ബൈബിൾ ഉണ്ടോ? ഉണ്ടോ? ബൈബിൾ ഉണ്ടോ? വായിച്ച് പ്ലീസ്. ഉൽപ്പത്തി ഒന്നാമത്തെ വചനവും ആത്മാവും. യേശു ക്രിസ്തു എന്നുള്ള നാമം ലഭിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തുവിന്റെ പേരെന്തായിരുന്നു? ദൈവവചനം എന്ന് വിളിക്കപ്പെട്ടു. മനസ്സിലായോ? പത്തൊമ്പതാമത്തെ അധ്യായം വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അവന്റെ പേര് ദൈവവചനം എന്ന് വിളിക്കപ്പെട്ടു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ക്ലിയർ? യോഹന്നാൻ 1:1. ഓക്കെ, ഇവിടെ വായിച്ചു. അത് മലയാള രൂപത്തിലേക്ക് ബി ഒ സി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു ചൈതന്യം എന്നാക്കി. വാസ്തവത്തിൽ ചൈതന്യം എന്നല്ല, ഇറ്റ്സ് എ പേഴ്സൺ, ഇറ്റ്സ് ഗോഡ് ഓൾമൈറ്റി ഹോളി സ്പിരിറ്റ്. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഹോവറിങ് ഓൺ ദ വാട്ടർ. അതാണ് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്. മൂലഭാഷ ഹെബ്രായ ഭാഷയിൽ നമ്മൾ ബൈബിൾ ഹെബ്രായ ബൈബിൾ എടുത്തു നോക്കുകയാണെങ്കിൽ എൻ്റെ തെളിവിന് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെച്ചാൽ ഒരു കോഴി മുട്ടയ്ക്ക് അടയിരിക്കുന്നത് പോലെ എന്തിനു വേണ്ടിയാണ്? ഒരു ക്രിയേഷനിലേക്ക്. ഇതാണ് നിങ്ങൾക്ക് ഇത് സംഭവിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ഷേപ്പ്ലെസ് അവസ്ഥയ്ക്ക് ഷേപ്പ് ഉണ്ടാകുന്നു. എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തു ലാസറസിന്റെ അടുത്ത് വന്ന് രോഗസൗഖ്യം നടത്തുവാൻ താമസിച്ചത് കൊണ്ട് മരിച്ചവനെ ഉയർപ്പിച്ചു. നിന്റെ അത്ഭുതം അല്ലെങ്കിൽ നിന്റെ ആഗ്രഹം താമസിക്കും തോറും വലിയ ഒരു അത്ഭുതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ അത്ഭുതങ്ങൾ വരാത്തത്? എൻ്റെ നിറക്കൽ, എൻ്റെ വിടുതൽ വരാത്തതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാം, ദൈവത്തിന് വലിയെന്തോ കാര്യം ചെയ്യാനുണ്ട്. വലിയൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നീ വിധേയപ്പെട്ടാൽ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം നിന്നെ കൊണ്ട് തന്നെ ആ വലിയ അത്ഭുതം ചെയ്തെടുക്കും. എത്ര പേർ ഉറപ്പുണ്ടോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? അപ്പം നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ സമയമാകുമ്പോൾ ദൈവം തമ്മുരാൻ വലിയ കാര്യം ചെയ്യും, വലിയ കാര്യം ചെയ്യും. ഹല്ലേലൂയ, വലിയ കാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് സന്തോഷിക്കുന്നു? സന്തോഷം കൈയടിക്ക്. സന്തോഷമുള്ളവർ എങ്ങനെയാ പ്രകടമാകുന്നത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, പറഞ്ഞേ. പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യും, അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യും, അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് അങ്ങേ ഞാൻ, അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യും, സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പോകണം? ഒരു ചെറിയ പിതാവിനോട് ചോദിച്ചിട്ട് മറ്റൊരു കാര്യസ്ഥനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളെ പരിചയപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യസ്ഥൻ. ആരാണ് മറ്റൊരു കാര്യസ്ഥൻ? നമ്മളെ പരിചയപ്പെടുത്തുന്ന കർത്താവ് ആരോടാ ചോദിക്കുന്നത്? പിതാവിനോട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഒരു വാക്യമാണ്
പതിനാലിന്റെ പതിനാറാമത്തെ വാക്യം യോഹന്നാനിന്റെ സുവിശേഷം. ഓൾറൈറ്റ്, അത് വായിച്ചേ ജോസഫ്. കം ഓൺ. പരിശുദ്ധാത്മാവും യേശുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പരിശുദ്ധാത്മാവും യേശുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യേശു ക്രിസ്തു തന്റെ ശരീരമുള്ളത് കൊണ്ട് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന് മനുഷ്യന്റെ ശരീരം ഇല്ലാത്തത് കൊണ്ട് അൺലിമിറ്റഡ്. ഓക്കെ, Jesus Christ is the same the Holy Ghost. Holy Ghost is the same Jesus Christ. But what is the difference? Only Jesus Christ has human body. Yesu Christuvina manushya roopam undayirunnu, parishuddhaatmaavina devathinte roopam undayirunnu. Hallelujah. 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 Appol parishuddhaatmaav is unlimited. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ അവസ്ഥയെ ഞാൻ പറയുന്നത്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവൻ ലിമിറ്റഡ് ആയിരുന്നു. ബിക്കോസ് അവര് കർത്താവ് ഈ ശരീരം ക്യാരി ചെയ്തിരുന്നു. ഈ ലോകത്തിൽ വസിക്കണമെങ്കിൽ ഒരു മനുഷ്യന് ശരീരം ആവശ്യമാണ്. ശരീരത്തിൽ നിന്ന് വിട്ടുപോയ ആത്മാവ് ഒരിക്കൽ പോലും ഇവിടെ വാഴത്തില്ല, ഈ ഭൂമിയിൽ നിൽക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നിന്നാൽ അത് ഇല്ലീഗലാണ്. It is illegal. Illegal to stay. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ നരകത്തിൽ പോകാം. Praise God. Praise God. അപ്പോൾ അതിനുവേണ്ടിയാണ് ക്രിസ്തു യേശു വന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരിക. ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് പറയുകയാണ്. ഇവിടെ യേശു ക്രിസ്തു മറ്റൊരു കാര്യസ്ഥനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു, ദൈവമായ കാര്യസ്ഥൻ, ദൈവമായ ആത്മാവ്. ആരാണത്? പരിശുദ്ധ റൂഹ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അവനോട് അപേക്ഷിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. പിതാവ് ഉത്തര പരിശുദ്ധ, ഓക്കെ, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കും. അപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ പാപം ചെയ്യുമ്പോൾ കർത്താവിന്റെ ആത്മാവ് മാറി നിൽക്കൂ? Come on. ഇല്ല, പക്ഷേ കർത്താവിന്റെ ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്നു. That's different. Okay. കർത്താവ് വാക്തത്വം ശ്രദ്ധിക്കുക. കർത്താവ് പറഞ്ഞു, forever, എന്നേക്കുമായി നിങ്ങളുടെ ഉള്ളിൽ ഞാനൊരു മറ്റൊരു സഹായകനെ, ആത്മാവിനെ പകരും. അവനായിരിക്കും നിങ്ങളെ വഴി നടത്തുന്നത്, അവനായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. അവന്റെ പേരാണ് പരിശുദ്ധ റൂഹ്. So that's why the Bible says in Romans chapter 8 verse 14 says, Romans chapter 8 verse 14 says, പതിനാലാമത്തെ വാക്യം പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കൾ എന്ന് അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ വെളിച്ചത്തിൽ, ദൈവത്തിന്റെ വചനം എന്ന വെളിച്ചത്തിൽ നടക്കുവാൻ വേണ്ടി, നമ്മളെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും യഥാർത്ഥ റോഡിലൂടെ നടത്തുവാൻ വേണ്ടി. ഇരുട്ടിലൂടെ നിങ്ങൾ നടന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തപ്പിത്തടഞ്ഞു വീഴും. അതുകൊണ്ട് പ്രകാശമായ ദൈവവചനത്തിലൂടെ നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരിസ്ഥനായി മാറിയത്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, വ്യക്തിയാണ്. He is a person, himself of God, God himself. ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. 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 പരിശുദ്ധാത്മാവിനെ ഒരു വിസ്മയം നിങ്ങളുടെ ഗ്രഹനാഥനാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. Come on. It's a very important question. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരു വിസിറ്റർ ആക്കുകയാണ്, ഒരു ഗസ്റ്റ് ആക്കുകയാണോ, അതോ ഒരു പെർമനന്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ ഗ്രഹനാഥനാക്കുകയാണ് ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാഴും, പക്ഷേ പരിശുദ്ധാത്മാവിനെ നമ്മളെ നയിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ ജഡമാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ, മനസ്സാണ് നിങ്ങളുടെ ഭരിക്കുന്നതെങ്കിൽ,
പരിശുദ്ധാത്മാവിന് നിങ്ങളെ നയിക്കാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾ കീഴടങ്ങുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് വളരെ വളരെ ഈസിയായിട്ട് നിങ്ങളെ നയിക്കുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ദൈവ മക്കൾ എന്ന് അറിയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാ ദൈവ മക്കൾ? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കൾ. എന്നാൽ ദൈവവചനം എന്ന പ്രകാശം ഒരു ട്രാൻസ്പെറന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ആ മിററിൽ, ആ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് കണ്ണാടിയിൽ? ദൈവവചനം എന്ന കണ്ണാടിയിൽ. ദൈവവചനം എന്ന കണ്ണാടിയാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുകയാണ്. ദൈവവചനം കണ്ണാടിയാണ്. അപ്പോൾ നിങ്ങളുടെ മുഖം വൃത്തിയാക്കണമെങ്കിൽ, നിങ്ങളുടെ തലമുടി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ണാടിയിൽ നോക്കണം, അല്ലേ? അതുകൊണ്ട് ജീവിതമാകുന്ന നിങ്ങളുടെ ജീവിത ശൈലി ആ കണ്ണാടി എന്ന ദൈവവചനത്തിൽ നോക്കിയാണ് നിങ്ങൾ തെറ്റുകൾ തിരുത്തേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനത്തിൽ നടക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ദൈവവചനത്തിലാണ്. ദൈവവചനം ലൈറ്റ് ആണ്. What is the light? പ്രകാശം. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? പ്രകാശത്തിൽ. എന്തിന്റെ പ്രകാശത്തിൽ? ദൈവ വചനമെന്ന പ്രകാശത്തിൽ നിൽക്കുകയാണ്. സിജു ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ആ ദൈവവചനമെന്ന പ്രകാശത്തിൽ. അപ്പോൾ ദൈവവചനം എന്ന പ്രകാശത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചമായി മാറുകയാണ്. എന്ത്? ദൈവവചനം. നിങ്ങളുടെ പാദങ്ങളുടെ ലൈറ്റും ലാമ്പും നിങ്ങളുടെ നിങ്ങളുടെ പാദങ്ങളുടെ വെളിച്ചവും പാദങ്ങളുടെ പ്രകാശവുമായി മാറുകയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ലൈറ്റ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. അപ്പോൾ ഇത് മാനിഫെസ്റ്റേഷൻ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇല്ലാത്ത ദൈവത്തിന്റെ വചനത്തിലുള്ള വാസം വെളിച്ചം നൽകുകയില്ല. പക്ഷെ ജ്ഞാനം എന്ത് ഞാൻ കാണാപ്പടം പഠിക്കും. ദൈവം തന്നെ കാണാപ്പടം പഠിക്കുക, പരിശുദ്ധാത്മാവില്ലാതെ കാണാപ്പടം പഠിക്കും. മനസ്സിലായോ? പക്ഷെ അതിന്റെ പൊരുളുകൾ, അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ മൂല്യങ്ങൾ, അതിന്റെ ശക്തി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ്. അടുത്തിരിക്കുന്നവർ പറഞ്ഞേ, ദൈവവചനം പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രകാശത്തിന്റെ കീഴിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ ദൈവവചനം സംസാരിക്കുമ്പോൾ, ദൈവവചനമെന്ന പ്രകാശത്തിന്റെ കിരണങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ മനുഷ്യ മനസ്സിലേക്കും ആത്മാവിലേക്കും ശരീരത്തിലേക്കും തുളച്ചു കയറുകയാണ്. നിങ്ങൾ പലരും പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ കൈവട്ടപ്പോഴും എന്തൊക്കെയോ സംഭവിച്ചു, അല്ലേ? എന്താണ് അതിന് കാരണം? ഇറ്റ് ഈസ് എ പവർ ഓഫ് ദ ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ വചനം എന്ന സുവിശേഷത്തിന്റെ വെളിച്ചത്തിന്റെ ശക്തിയുടെ കിരണങ്ങളാണ് നിങ്ങളെ സ്പർശിക്കുന്നത്. ഇത് നമ്മൾ ആഴമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു ബൈബിൾ വായിക്കുമ്പോൾ ചുമ്മാ നോവല് വായിക്കുന്ന പോലെ വായിക്കരുത്. ദൈവത്തിന്റെ വചനം ജീവന്റെ വചനമാണ്, ജീവിക എറ്റേണൽ ലൈഫാണ്. നോർമൽ ലൈഫല്ല, സ്വയേ. എല്ലാവരും പറയുക, സ്വയേ എറ്റേണൽ ലൈഫ് എന്ന് വെച്ചാൽ നിത്യ ജീവൻ. നിത്യ ജീവന് ഹെബ്രായ ഭാഷയിൽ പറയുന്നതാണ് അല്ലെങ്കിൽ Zoyeh. Praise God. Hallelujah. നിത്യജീവൻ ഉണ്ട് My every body is filled with the life of God. അപ്പൊ എന്ത് സംഭവിക്കും?
നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് ജീവൻ ഉണ്ടാവും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ആരും എന്നെ സ്തുതിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ തെരുവീഥികളിൽ കിടക്കുന്ന കല്ലുകൾ എന്നെ സ്തുതിക്കും. വാവ്! കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? കാരണം ഹീസ് അലൈവ്. അവൻ ഏതിലൂടെ സഞ്ചരിച്ചു? അവിടെ ജീവൻ പകർന്നു. നിങ്ങൾ ധരിക്കുന്ന ഷർട്ടിന് അല്ലെങ്കിൽ വസ്ത്രത്തിന് ദൈവത്തിന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നു. ഇറ്റ്സ് എ ലൈഫ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സന്തോഷമുണ്ടോ? നിങ്ങൾ എവിടെ പോയാലും ജീവൻ പകർത്തും. നിങ്ങൾക്ക് എന്തുമാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തുമാത്രം നിങ്ങൾ, അതായത് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ മേല് നിങ്ങൾ യേശുവിന്റെ സ്വയം ലൈഫ് ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളൂ ഉണ്ടോ? ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടെന്ന് പറയൂ. വിശ്വസിക്കൂ ഉണ്ടോ? നിങ്ങളെ, ഞാൻ നിങ്ങളെ സ്പർശിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞു എന്തോ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ആ ഫീലിംഗ് എന്താണ്? ദ ലൈഫ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജീവനാണ് നിങ്ങളിലേക്ക് വന്നത്. ദൈവത്തിന്റെ ജീവനാണ് നിങ്ങളിലേക്ക് പറഞ്ഞത്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനാണ്. അപ്പൊ നിങ്ങൾ, അതുകൊണ്ടാണ് നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോയാൽ തന്നെ ആൾക്കാരുടെ സൗഖ്യമാകുന്നു. ഈ സന്തോഷം തന്നെ ഇവിടെ നമ്മുടെ ഹീലിംഗ് സർവീസിന്റെ സമയത്ത് ഞാൻ ജസ്റ്റ് അങ്ങ് നടന്നതേ ഉള്ളൂ. പുള്ളിയുടെ നെക്ക് കംപ്ലീറ്റ് ഹീലായി, സൗഖ്യമായി. എന്താ കാരണം? വേറെവർ വി ഗോ വി സ്പ്രെഡ് ദ ലൈഫ് ഓഫ് ഗോഡ്. നമ്മൾ എവിടെ പോയാലും ദൈവത്തിന്റെ ജീവൻ പകരും. ഹല്ലേലൂയ. ആദ്യത്തെ ആദം വന്നു ജീവിക്കുന്നവനായി. രണ്ടാം ആദം യേശുക്രിസ്തു, അവൻ ജീവൻ നൽകുന്നവനായി വന്നു. ജീവനും പുനരുദ്ധാനവും ഞാൻ തന്നെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ കർത്താവ്. സുക്കേ എന്നില്ല, സുക്കേ, സുക്കേ, പി എസ് യു സി എച്ച് ഇ, സുക്കേ ഗ്രീക്ക് വേർഡാണ്. മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ ആനിമലിന്റെ ലൈഫ് എന്നൊക്കെ പറയും. ആനിമൽ ലൈഫ് അല്ലെങ്കിൽ മനുഷ്യന്റെ ലൈഫ് എന്നൊക്കെ പറയും. ഓക്കെ. രണ്ടാമത് സോയെ, സെഡ് ഓ ഇ, സോയെ, ദൈവത്തിന്റെ ജീവൻ. മനസ്സിലായി? രണ്ട് ജീവന്റെ കാര്യമല്ല പറയുന്നത്. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറൻസ്. ഓക്കെ. മനുഷ്യന്റെ ജീവനും ദൈവത്തിന്റെ ജീവനും. സാധാരണ പ്രകൃതിയുടെ മനുഷ്യന്മാർ യേശു ക്രിസ്തുവിനെ അറിയത്തില്ലാത്തതുകൊണ്ട് അവരിൽ മനുഷ്യന്റെ ജീവനേ ഉള്ളൂ, സുഖേ ഉള്ളൂ, സ്വയയില്ല, എറ്റേണൽ ലൈഫ് ഇല്ല. എന്നാൽ നിങ്ങളിൽ ക്രിസ്തു നിങ്ങളിൽ വന്നപ്പോൾ, യേശു നിങ്ങളെ രക്ഷകനായി മാറിയപ്പോൾ, യേശു നിങ്ങളുടെ കർത്താവായി മാറിയപ്പോൾ നിങ്ങൾ എന്ത് സ്വീകരിച്ചു? സ്വയെ സ്വീകരിച്ചു. ഇവിടെ എന്താ ചെയ്യുന്നത്? സ്വയെ വന്ന് നിങ്ങളെ സുഖേ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ജീവിതത്തെ ഡോമിനേറ്റ് ചെയ്യും, ഭരണം ആരംഭിച്ചു. അപ്പൊ നിങ്ങളിൽ ആരാണ്? സോയെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ. നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ ചിരിക്കുമ്പോൾ, നിങ്ങളിൽ റിഫ്ലക്ട് ചെയ്യുന്നത് ആരുടെ ലൈഫാ? ദൈവത്തിന്റെ ലൈഫാ. ആ ലൈഫിന്റെ പേരെന്താ? സോയെ. സോയെ ഉറക്കത്തിൽ വിളിച്ചു ചെയ്താലും വിളിച്ചു നിർത്തിയാലും നിങ്ങൾ മറക്കരുത്, സോയെ. മനുഷ്യന്റെ ലൈഫിന്റെ പേരെന്താ? സുഖേ. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് യേശുവിനെ അറിയത്തില്ലാത്ത സമയത്ത് നമ്മൾ സുഖയിലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സോയെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറ്റം.